നമസ്കാരം, തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. യു കെ ഗവൺമെന്റ് ദേശീയ ആരോഗ്യ സേവനത്തിലേക്ക് റെക്കോർഡ് എണ്ണം ഡോക്ടർമാരെയും നഴ്സുമാരെയും റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ദീർഘകാലമായി കാത്തിരുന്ന 15 വർഷ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ്. 2.4 ബില്യൺ പൗണ്ട്, അതായത് 197 കോടി ഇന്ത്യൻ രൂപയുടെ ബ്ലൂ പ്രിന്റ് ഇംഗ്ലണ്ടിലെ NHS അടുത്ത 15 വർഷത്തിനുള്ളിൽ അധികമായി 300,000-ൽ അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 60,000 ഡോക്ടർമാരും 170,000 നഴ്സുമാരും 71,000 ആരോഗ്യ സ്റ്റാഫും എന്നിങ്ങനെയാണ് അവസരങ്ങളുടെ കണക്ക്. 1948 NHS സ്ഥാപിതമായതിനു ശേഷമുള്ള തൊഴിലുകളുടെ ഏറ്റവും സമൂലമായ നവീകരണവും പരിഷ്കരണവുമാണ് ഈ പദ്ധതിയെന്ന് ആരോഗ്യ സെക്രട്ടറി സ്റ്റീവ് ബാർക്ലി പറയുന്നുണ്ട്. വർഷത്തിൽ ശരാശരി 10 തവണ രാജ്യത്തെ എല്ലാവരെയും വിലയിരുത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഈ സേവനത്തെ വളരുന്ന ജനസംഖ്യയുടെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായ തൊഴിൽ ശക്തി പദ്ധതി ആദ്യമായിട്ടാണ് ഏതൊരു ഗവൺമെന്റും പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് വിശേഷിപ്പിച്ചത്. NHSനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. NHSൽ പലരും ദീർഘകാലമായി ഒരു ദീർഘകാല തൊഴിൽ ശക്തി പ്ലാൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. NHSന്റെ ചരിത്രത്തിലെ തൊഴിലാളി പരിശീലനത്തിലെ എക്കാലത്തെയും വലിയ വിപുലീകരണമാണിത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2.4 ബില്യൺ പൗണ്ട് അധിക ഫണ്ടിംഗ് ഇത് ബാക്കപ്പ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ സ്റ്റാഫുകൾ, കൂടുതൽ ഡോക്ടർമാർ, കൂടുതൽ നഴ്സുകൾ, കൂടുതൽ മിഡ് വൈഫുകൾ എന്നിവരെ പരിശീലിപ്പിക്കുക മാത്രമല്ല, NHSലെ ജീവനക്കാർക്ക് അപ്രന്റീസ്ഷിപ്പ്, കൂടുതൽ കഴിവുകൾ വികസിപ്പിക്കൽ, അവരുടെ തുടർച്ചയായ പ്രൊഫഷണൽ വികസനം എന്നിവയിൽ കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശമിടുന്നത്. കൂടുതൽ കാര്യക്ഷമമായ സേവന വിതരണം ഉറപ്പാക്കാൻ പരിശീലന പരിപാടികൾ സർക്കാർ പരിഷ്കരിക്കും. വലിയ വെയിറ്റിംഗ് ലിസ്റ്റുകൾ ഉണ്ടെന്ന് മഹാമാരിയിൽ നിന്ന് നാം തിരിച്ചറിയുന്നു. അവ മറയ്ക്കാൻ തങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. എന്നാൽ NHSന്റെ ദീർഘകാല നിലയുടെ കാര്യത്തിൽ തങ്ങളുടെ ആഭ്യന്തര പരിശീലനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. NHSനുള്ള ദീർഘകാല വീക്ഷണം ഇന്ന് പുറപ്പെടുവിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 2.4 ബില്യൺ പൗണ്ടിന്റെ ധനസഹായം, പുതിയ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായി പരിശീലനം നിലനിർത്തൽ, പരിഷ്കരണം എന്നിവയുടെ 3 വിശാലമായ പ്ലാനുകളിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പീച്ച് റെക്കഗ്നിഷൻ, റോബോട്ടിക്സ് പ്രോസസ് ഓട്ടോമേഷൻ, റിമോട്ട് മോണിറ്ററിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഈ പ്ലാനുകളിൽ ഉൾക്കൊള്ളുന്നു. കൂടാതെ ബിരുദ മെഡിക്കൽ സ്ഥാപനങ്ങൾ ഇരട്ടിയാക്കും. അതായത് പ്രതിവർഷം 15,000 വരെ പുതിയ മെഡിക്കൽ സ്കൂളുകൾ, ദന്ത ഡോക്ടർമാർ, നഴ്സുമാർ, മിഡ്വൈഫുകൾ എന്നിവർക്കുള്ള കൂടുതൽ പരിശീലന സ്ഥലങ്ങൾ, അപ്രന്റീസ്ഷിപ്പുകളിലൂടെ കൂടുതൽ ക്ലിനിക്കൽ സ്റ്റാഫ് പരിശീലനം. ട്രഷറിയും ആരോഗ്യവകുപ്പും തമ്മിലുള്ള ചിലവ് സംബന്ധിച്ച തർക്കങ്ങൾക്കിടയിൽ മാസങ്ങളോളം വൈകിയ പദ്ധതി NHS നേതാക്കളും ജീവനക്കാരും യൂണിയനുകളും ശ്രദ്ധാപൂർവം പരിശോധിക്കും. ഇത്രയും കൂടുതൽ സൗകര്യങ്ങൾ ഈ പദ്ധതിയിൽ ഏർപ്പെടുന്നുണ്ട്.